അത് പ്രശ്നമല്ല. കാരണം എന്താ, അതല്ല കൊടുക്കുന്ന. അതെ ഞങ്ങളും പറയുന്നുള്ളൂ, മുഹിയുദ്ദീൻ സേഖിന്റെ കഴിവ് കൊണ്ടാണെന്ന് ആരും പറയുന്നില്ല, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് എന്നും പറയുന്നത്. ഇനി ഞാൻ ഒന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിരോധമുള്ളവരാണ് മുജാഹിദുകൾ. അള്ളാഹിനോട് തോർക്കല്ല എന്ന് പറയുന്നത് മുജാഹിദുകളാണ്. എത്രത്തോളം പറഞ്ഞു അറിയോ? ഒരാൾ നിസ്കരിച്ചു, കൂട്ടമായി നിസ്കരിച്ചു, എന്നിട്ട് നമ്മൾ ദുആക്കാണ്, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തംബഖിനാ അദാബന്നാർ. ഏറ്റവും നല്ല ദുആ അല്ലാഹുവോട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടക്കുന്നതിനേക്കാൾ നല്ലത് വ്യഭിചരിക്കലാണ് എന്ന് ഒരു മൗലവി തട്ടിവിടുന്നതെന്ന് കേൾക്കുക. അതിന് ഏറ്റവും ഇഷ്ടം ബിദ്അത്താണ്. ഒരു ചിന്ത ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പരീക്ഷ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമ പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാദിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞവൻ കെഎൻഎമ്മിന്റെ പ്രസിഡന്റല്ല, സെക്രട്ടറിയല്ല, സമൂഹമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് പറഞ്ഞതുകൊണ്ട്. പൊട്ടത്തരം പറഞ്ഞ മനസ്സിലാവില്ല. മൂപ്പര് പറഞ്ഞു കേട്ടിട്ട് സുബിക്ക് ശേഷമുള്ള കുഞ്ഞിരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാചേറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ടാണ് എന്ന് പറയുന്നത് സുഫിയാനു സൗരിയാണ്. പച്ച കള്ളാണ്, സുഫിയാനു സൗരി പറഞ്ഞിട്ടില്ല. വ്യഭിചരിക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, ഒരു ഭാഗത്ത് റബ്ബനാത്തിനാണ് കൂട്ടുപ്രാർത്ഥന നടത്തുന്നുണ്ട്. ഏറ്റവും നല്ലത് അത് വ്യഭിചാരമാണെന്ന് പറയുന്ന പ്രസ്ഥാനം മുജാഹിദികളാണ്. സുഫിയാനു സൗരി ഞങ്ങളെ നേതാവാണ്. ഞങ്ങളെ നേതാവിന്റെ ഒറ്റവാക്കിലും ഒരു പറയാൻ കാണിച്ചു തരാൻ കഴിയില്ല. ഇനി അടുത്ത ചോദ്യം ചോദിക്കും. എന്റെ ചോദ്യം, ആ അപകട സമയത്തിൽ ആ വിളിച്ച ആൾക്ക്, ഇപ്പോ നേരത്തെ പ്രസംഗിച്ച ഉസ്താദ് പറഞ്ഞു അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി മരിക്കാൻ തൗഫീഖ് തരും, അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാൻ നമുക്ക് ഭാഗ്യം വേണമെന്ന്. അത് എല്ലാ മുസ്ലിമുകളെയും അത് തന്നെയാണ് ഷഹദത്ത് കലിമ. ആ പറഞ്ഞിട്ട് എന്തായാലും അപകടം സംഭവിച്ച ആ സുഹൃത്തിന് ഹോബിയായിട്ട് വന്നതാണ് മുഹിയുദ്ദീൻ ശേഷങ്ങളെ, മുഹിയുദ്ദീൻ ശേഷങ്ങളെ എന്ന് വിളിച്ചിട്ട്. ഈ സഹോദരന് അവസാനം മരിക്കുമ്പോൾ അപകടത്തിൽ മുഹിയുദ്ദീൻ ശേഷങ്ങളെ എന്ന് വിളിച്ചു, ആ സമയത്ത് മരിച്ചു, ആ സഹോദരന് ഷഹാദത്ത് കലിമ ആയിട്ടുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കിയാക്കാം ഇൻഷാല്ലാ. ചോദ്യം അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ നേരത്ത് ഇസ്ലാം എന്ന് പുറത്തു പോകുന്നുള്ള പ്രശ്നം അതല്ല സുഹൃത്ത് ഉദ്ദേശിച്ചത്. അവസാനത്തെ വാചകം മുഹിയുദ്ദീൻ ശേഖ് ആവൂലേ എന്നാണ് ഞാൻ പറയുന്നു. മുഹിയുദ്ദീൻ ശേഖിനെയല്ലേ കാവൽ വിളിച്ചത്? കാവൽ വിളിച്ചാൽ കാവൽ കൊടുക്കുന്ന ആളാണ് മുഹിയുദ്ദീൻ ശേഖ് റളിയല്ലാഹുന്നു. അതുകൊണ്ട് തന്നെ മുഹിയുദ്ദീൻ ശേഖ് എന്ന് വിളിച്ചത് മുഅ്മിനിന്റെ അടുത്ത് മുഹിയുദ്ദീൻ ശേഖ് വരും. അത് വിളിച്ചാൽ അവിടെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മുഹിയുദ്ദീൻ ശേഖിന്റെ കഴിവ് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് കഴിവ് കൊടുത്തിരിക്കും. അപ്പൊ നിങ്ങൾ സംശയിക്കണ്ട, മുഹിയുദ്ദീൻ ശേഖ് കാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകില്ല. ആ മുഹിയുദ്ദീൻ ശേഖിന്റെ കാവൽ അപ്പ കിട്ടും. ഉടനെ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂടി പറയും. അതും കൂടി പറഞ്ഞിട്ടേ അവൻ മരിക്കൂ. ഇതാണ് ഇതിന്റെ മറുപടി. ഈ ചോദ്യത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്റെ വിധി ഉസ്താദ് പറഞ്ഞാൽ, അതായത് എന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ അസുഖമായിട്ട് കിടക്കുമ്പോൾ, സീരിയസ് ആയിട്ട് കിടക്കുമ്പോൾ പനിയും വറയലും വന്ന് ഏകദേശം സഖറാത്തിന്റെ സമയത്ത് ബദരീങ്ങളേന്ന് എൻ്റെ ഉമ്മ വിളിച്ചു. ബദരീങ്ങളേന്ന് വിളിച്ച് വിറച്ചിട്ട് ഇങ്ങ് പൊന്തി ബദരീങ്ങളേന്ന് വിളിച്ച് അങ്ങ് കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമ ഉറക്കെ ഉച്ചരിച്ച് എൻ്റെ ഉമ്മ മരിച്ചു. ഇതിൻ്റെ വിധി എന്താണെന്ന് സർ? അൽഹംദുലില്ലാ, നമ്മൾ പറഞ്ഞതിലൊരു അനുഭവം ഉപരിച്ച എന്റെ സുഹൃത്തിന് നന്ദി. അതാ ഞാൻ പറഞ്ഞത്, പതിനീങ്ങളെ വിളിച്ചാൽ, മുഹിയുദ്ദീൻ ശേഖിനെ വിളിച്ചാൽ അപ്പോൾ അവർ ഉടനെ ഇടപെടും. എന്നിട്ട് ആ ഇടപെടൽ കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാ. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ സഹായം. ആ സഹായം അവർ തരും എന്നതിന് അനുഭവം തന്നെ സാക്ഷിയാണ്. അഭിനന്ദനങ്ങൾ.